ആണ് വരുന്നത്. ഇതിന്റെ ടോപ്പിൽ ഇത് വെള്ളത്തിൽ ഇറങ്ങി ഓടുന്ന ഔട്ട്ബോർഡ് എഞ്ചിൻ ആണ്. പിന്നെ ഇത് വെള്ളത്തിൽ ഇറങ്ങുമ്പോ ഈ ഇരിക്കുന്ന എഞ്ചിൻ താഴെ കരയിൽ ഓടുമ്പോ ഇത് പൊങ്ങിയിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഈ സാധാരണ നമ്മൾ ഈ വണ്ടി കരയിൽ കൂടെ ഓടിച്ചിട്ട് ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ കാറുകളിലേക്ക് അടിയുന്ന വെള്ളം കയറാറ് സെക്കൻഡ് വേഗം കയറും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? അത് ഒരു ഇതിനെ ഇതിനകത്തോട്ട് കയറാതിരിക്കാൻ എയർ ടൈറ്റ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുകയാണ് എല്ലാം. ഒരു വഴി കൂടെ വെള്ളം കയറത്തില്ല. എത്ര വർഷമായി വിനോദ് ഈ പ്രവൃത്തി തുടങ്ങിയിട്ട്? അതായത് കാർ മേക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ മൂന്ന് വർഷമായി. മൂന്ന് വർഷമായി. ആദ്യം മുങ്ങിപ്പോയായിരുന്നു. മൂന്ന് ട്രയൽ ഉണ്ടല്ലോ, ഓരോ ട്രയൽ. പക്ഷെ അത് മുങ്ങിപ്പോയായിരുന്നു. മുങ്ങിപ്പോയി രണ്ടാമത് ആദ്യം ഫുള്ളായിട്ട് മുങ്ങി, രണ്ടാമത് ഹാഫ്. പിന്നെ സ്പീഡ് കൂട്ടാനുള്ള പരിപാടിയായി. അങ്ങനെ മാക്സിമം എന്നെ കൊണ്ട് കയ്യിൽ നിൽക്കുന്ന പരിപാടിയെല്ലാം ചെയ്തു. ഇത് എങ്ങനെയായിരുന്നു വിനോദ്? ഇങ്ങനത്തെ ഒരു ഐഡിയ മനസ്സിൽ തോന്നാനുള്ള കാരണം എന്താ? അത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ തമ്പാനൂര് എന്ന് പറയാം. നമ്മളെ സിറ്റി, ആ സിറ്റിയിൽ വെള്ളം ഇങ്ങനെ ചെറിയൊരു ശരിക്കും കുറച്ചൊരു മഴ അങ്ങ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ ആ ഭാഗം കംപ്ലീറ്റ് വെള്ളം, ഹാഫ് നമ്മളെ മുട്ടിന്റെ ആഴ്ച. അപ്പൊ പക്ഷെ ഒരു മാരുതിയോ പൊക്കം ഇല്ലാത്ത വാഹനങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ വെള്ളം എഞ്ചിനിലോട്ട് കയറിയിട്ട് ഇത് കംപ്ലീറ്റ് കുഴപ്പമാകും. പക്ഷെ ഈ കാർ അങ്ങനെയല്ല. നമുക്ക് എത്ര ആഴമുള്ള ഭാഗത്തൂടെയും ഇത് ഓടിച്ച് നിസ്സാരം പോലെ ഓടിച്ച് പോവാം. വെള്ളക്കെട്ടിൽ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി നിന്നപ്പോഴാണ് ഇങ്ങനത്തെ ഐഡിയ തോന്നിയത്. അപ്പൊ ഈ കരയിൽ ഓടിക്കുന്ന പോലെ തന്നെ കടലിലും അല്ലെങ്കിൽ വെള്ളത്തിലും വിനോദിന് എത്ര സമയം വരെ ഇത് ഓടിച്ചു നടക്കാൻ പറ്റും? എനിക്ക് ഇപ്പൊ ഇതിൽ ഒരു എഞ്ചിനും വർക്ക് ചെയ്തില്ലെങ്കിലും 12 മണിക്കൂർ ഇത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. 12 മണിക്കൂർ ഫ്ലോട്ട് ചെയ്ത് നിൽക്കും. അത് കഴിഞ്ഞാൽ കുറേ പിന്നെ അടുത്ത എനർജി ഇതില് ചാർജ് ചെയ്ത് കൊടുക്കണം. ബാറ്ററി പഠിച്ചിട്ടുണ്ട് ഞാൻ. ഐടി മെക്കാനിക്കൽ അല്ല ഈ താരം. ഞാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ ആണ്. ഞാൻ AC മെക്കാനിക്കൽ ഷോപ്പാണ് നടത്തുന്നത്. എന്നിട്ടും ഒരു കാർ മേക്ക് ചെയ്യാനുള്ള, എനിക്ക് ചെറുതിലെ കാറുകളോട് എനിക്ക് ഭയങ്കര ക്രൈസാണ്. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ എങ്ങനെയാണ്? അവർക്കൊന്നും യാതൊരു ഇതും ഇല്ല. ചെറിയ സംഭവം, മാമൻ ഇങ്ങനെ, എന്റെ മാമൻ ഇവിടെ ആയിരുന്നു ഈ ഷിപ്പൊക്കെ. വ്യക്തികളുടെ മനസ്സില് അത് അത്രത്തോളം ആഴത്തിൽ ഇറങ്ങിയതുകൊണ്ടാണല്ലോ അവരിങ്ങനെ ഇത് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും പോപ്പുലറായി. പക്ഷെ ഞാൻ ഈ ചെയ്ത ഒരു കാര്യം ഞാൻ വേറെ ഒരു രാജ്യത്താണ് ചെയ്തിരുന്നെങ്കിൽ എന്നെ പ്രചോദിപ്പിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ വരുമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു അംഗീകാരത്തിന്റെ നിലയാണ് ഈ പ്രോഗ്രാം നിങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ വന്നത്. തീർച്ചയായിട്ടും വിനോദിനെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു താങ്കളുടെ ഈ ഒരു സംസ്കാരം.